തെക്കൻ കേരളത്തിലെ പള്ളികളിൽ പ്രധാന നോമ്പുതുറ വിഭവമാണ് ഉലുവ കഞ്ഞി. നോമ്പു തുറക്കുന്ന സമയം കഞ്ഞിക്കൊപ്പം കൂട്ടിന് ചെറുപഴവും കൂടി ഉണ്ടെങ്കിൽ ജോറായി. കട്ടപ്പന ദാറുസലാം ജുമുഅ മസ്ജിദിലെ ഉലുവ കഞ്ഞി തയ്യാറാക്കുന്ന ഊട്ടുപുരയിലാണ് നാം ഇപ്പോൾ. അസ്സലാമു റമദാൻ നോമ്പുകാലമായി എല്ലാ സ്ഥലങ്ങളിലും നോമ്പുകാലത്ത് നോമ്പുതുറ വിഭവങ്ങളുടെ വളരെ ആകർഷണീയമായ വിഭവങ്ങളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കട്ടപ്പന ദാറുസലാം ജമാഅത്തിൻ്റെ നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഊട്ടുപുരയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പ്രധാന വിഭവം ഉലുവാക്കഞ്ഞിയാണ്. ഉലുവാക്കഞ്ഞി എന്ന് പറയുന്നത് തന്നെ വളരെ അധികം മികച്ച കൂട്ടുകളുമായി വളരെ നല്ലൊരു റെസിപ്പിയുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കുന്ന ഉലുവാക്കഞ്ഞി. എന്തുകൊണ്ടും ആരോഗ്യത്തിനും പ്രത്യേകിച്ച് നോമ്പുകാർക്കും, നോമ്പുകാരെന്ന് പറയുമ്പോൾ 14, 15, 16 മണിക്കൂർ വരെ വ്രതമെടുത്ത് വയറൊക്കെ നല്ല ഹീറ്റായി ചൂടായിരിക്കുന്ന നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഉലുവയുടെയും അതുപോലെ ആശാളി ഉൾപ്പെടുന്ന മല്ലിയില, പുതിനയില, കരിവേപ്പില ഉൾപ്പെടുന്ന ഒരു കൂട്ട് കഞ്ഞി വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു കുളിർമയും തണുപ്പുമൊക്കെ വളരെയേറെ നോമ്പുകാർക്ക് പ്രയോജനകരവും ആരോഗ്യത്തിന് വളരെ നല്ലതുമായൊരു കൂട്ടാണ് ഈ ഉലുവാക്കഞ്ഞിൻ്റെ പ്രത്യേകത. ഇവിടെ കാലങ്ങളായിട്ട് ഉലുവാക്കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഇബ്രാഹിം എന്ന് പറയും, കഞ്ഞിയണ്ണ എന്നറിയപ്പെടുന്നത്. ഇബ്രാഹിണ്ണൻ ഈ സ്ഥലം കാലിയാക്കിയെന്ന് പറഞ്ഞാൽ ഇബ്രാഹിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുമൊക്കെ ആയിട്ട് ഒഴിവായതിനു ശേഷം നമുക്ക് കട്ടപ്പനയിൽ കഞ്ഞി വെച്ചുകൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ അബ്ദുൽ ഖാദർ ജിലാനി അണ്ണനാണ്, വെള്ളയാംകുടിക്കാരനാണ്. വളരെ നല്ല നിലയിൽ ഇബ്രാഹിം ഉണ്ടാക്കുന്ന അതേ കഞ്ഞിയുടെ രുചിയിലും തനത് സ്വഭാവത്തിലുമൊക്കെ അബ്ദുൽ ഖാദർ ജിലാനി അണ്ണൻ നന്നായി കഞ്ഞി വെച്ച് കട്ടപ്പനക്കാർക്ക് വിഭവം നൽകുന്നുണ്ട്. 100, 150 പേര് പള്ളിയിൽ വന്ന് കഞ്ഞി കുടിക്കുമ്പോൾ 10, 250 പേർക്കുള്ള കഞ്ഞികൾ വീടുകളിലേക്ക് കൊടുത്തയക്കുന്ന, ജാതിമത ഭേദമന്യേ ആര് വന്നാലും അവർക്ക് വീടുകളിലേക്ക് കഞ്ഞി കൊടുത്തു വിടുന്ന ഒരു സ്വഭാവം. വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ ആൾ കഞ്ഞി വന്ന് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ നാനാജാതി മതസ്ഥർക്കും വളരെ ഇഷ്ടകരമായ വിഭവമാണ് ഈ നോമ്പുതുറ ഉലുവാക്കഞ്ഞി. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഉലുവാക്കഞ്ഞി തന്നെ മസാലക്കഞ്ഞിയുണ്ട്, മറ്റ് പല കഞ്ഞികളുമുണ്ട്. തെക്കൻ കേരളം വിട്ടുകഴിഞ്ഞാൽ മലബാർ ഭാഗത്തോടെ കാണുന്ന കഞ്ഞികളൊക്കെ തരിക്കഞ്ഞി പോലുള്ള മധുരമയമായ കഞ്ഞികളാണ്. ഏതായാലും നമ്മുടെ ഭാഗത്തുള്ള കഞ്ഞികൾ ഉലുവാക്കഞ്ഞി വളരെയേറെ ശരീരത്തിനും അതുപോലെ തന്നെ വയറിനുമൊക്കെ നല്ല കുളിർമ നൽകുന്ന കഞ്ഞിയാണ്. നാളുകളിലും ഇതുപോലെയുള്ള വിഭവങ്ങൾ തയ്യാറാക്കി നൽകാനുള്ള ആയുരാരോഗ്യം അബ്ദുൽ ഖാദർ ജിലാനിക്കും അതുപോലെ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും. ഇവിടെ കഞ്ഞി വെക്കുന്ന വേറെയും സഹപ്രവർത്തകരുണ്ട്, ജാഫറുണ്ട്, അതുപോലെ സക്കീറുണ്ട്. എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുന്നൂറ്റമ്പത് പേർക്കുള്ള കഞ്ഞിയാണ്. 350 പേർക്കുള്ള കഞ്ഞിക്കകത്ത് നമ്മൾ 1.5 കിലോ, 1.25 കിലോ, 2 കിലോ വരെ വെളിച്ചെണ്ണ ചേർക്കാം, കുഴപ്പമില്ല. 2 കിലോ വെളിച്ചെണ്ണ ചേർത്താൽ 15 കിലോ സവോള ഇട്ട് കടുകും കരിയാപ്പില എല്ലാം ഇട്ട് വാട്ടിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് അവനെ തിളപ്പിക്കുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അരിയിടുന്നു. അരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അരിയെല്ലാം ഇട്ട് നല്ലപോലെ വെന്ത്, അരി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ പച്ചരിയാണ്, പച്ചരി നല്ലപോലെ വെന്ത് കഴിയുമ്പം നമ്മൾ ഈ മസാല കൂട്ടുക. മസാല എന്ന് പറയുമ്പോൾ തക്കാളി, വെളുത്തുള്ളി, കരിയാപ്പില, പുതിനയില, മല്ലിയില ഇതെല്ലാം അരച്ച് ചേർക്കുക. അരച്ച് നല്ലപോലെ ചേർക്കുക. തേങ്ങ 15 തേങ്ങ എല്ലാം കൂടെ കൂട്ടി അരച്ച് ചേർത്ത് പിന്നെ നല്ലപോലെ ഒരു അരി വെന്ത് കഴിഞ്ഞതിനെ ഒഴിച്ച് ഒരു മണിക്കൂറോളം ഉണ്ട് അവനെ ഇട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി ഇളക്കി കൊടുത്തെടുക്കണം. ഊട്ടുപുരയിൽ വിഭവങ്ങൾ ഒരുങ്ങുന്ന ചൂടാണ്, പുറത്താവട്ടെ വേനലിന്റെ കാഠിന്യവും. ഇതിനിടെയാണ് ഇടിയുടെ അകമ്പടിയോടുള്ള മഴ തിമിർക്കുന്നത്. വേനൽവ്രതത്തിലായ ഭൂമിയുടെ ദാഹം ശമിക്കുമ്പോഴും ഊട്ടുപുരയിലെ ചൂടിന് കുറവൊന്നുമില്ല. കഞ്ഞിക്കുള്ള ഒരുക്കം രാവിലെ 8:30 ആരംഭിക്കുന്നത്. കഞ്ഞിയുടെ കൂട്ടിനുള്ള സാധനങ്ങൾ ക്രമീകരിച്ച് പണി പതിയെ പതിയെ പുരോഗമിക്കും. മുമ്പ് തേങ്ങ ചിരവിലും സവാള അരിയിലുമൊക്കെ ഏറെ ശ്രമകരമായ പണിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ യന്ത്രസഹായം അത് ലളിതമാക്കിയിരിക്കുന്നു. വിറകിന് പകരം ഗ്യാസ് സ്റ്റൗ ആയതിനാൽ തീയുടെ പുകയും അടിക്കേണ്ട.
സവാളയും വെളുത്തുള്ളി പൊളിക്കലും പാത്രം കഴുകലും തുടങ്ങി ഊട്ടുപുരയിലെ പണികൾ ഓരോന്നായി തീർക്കുന്നതിന് സഹായികളായി നേരം പോലെ പലരും എത്താറുണ്ട്. ഇന്നത്തെ നോമ്പുതുറ വിഭവമായ നെയ്ച്ചോറും ബീഫുമാണ് ഈ കഞ്ഞിച്ചെമ്പിന്റെ പിന്നിൽ ഒരുങ്ങുന്നത്. ചെറിയ തീയിൽ ഉലുവാക്കഞ്ഞി വെന്ത് പാകമായിക്കൊണ്ടേയിരിക്കുകയാണ്. കഞ്ഞിയുടെ ഓരോരോ കൂട്ടുകളും അതാത് സമയം ചെമ്പിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞി പാകമായിരിക്കുന്നു. ആർത്തലച്ചു പെയ്ത മഴയും തോർന്നു കഴിഞ്ഞു. ഇനി വീടുകളിലേക്ക് കഞ്ഞി കൊടുത്തുവിടുന്നതിനുള്ള സമയമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ്ടാഗ് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.